കാട്ടില് വലിയൊരു ബഹളം. പക്ഷികളെല്ലാം അങ്ങനെ ഭയങ്കരമായിട്ട് ശബ്ദമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മൃഗങ്ങളെല്ലാം പേടിച്ചു പോയി. ആ സമയത്ത് സിംഹരാജാവ് പറഞ്ഞു. എന്താ പറഞ്ഞു സിംഹരാജാവ്? എന്തു പറഞ്ഞു? അത് അമ്മ ഇപ്പൊ പറയുന്നില്ല, പിന്നെ പറഞ്ഞു തരാം. ഇന്നത്തെ ഈ വീഡിയോയില് അച്ചുക്കുട്ടനുണ്ട്, ഹരിക്കുട്ടനുണ്ട്. എല്ലാവർക്കും നമസ്കാരം. അച്ചു ഹരി, ഇവർക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ഇവിടെ പറയുന്നത്. കഥകൾ. കാരണം കഥകൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹരിക്കുട്ടാ, ഹരിക്കുട്ടന് ഏതൊക്കെ ടൈപ്പിലുള്ള കഥകളാണ് ഇഷ്ടം? എനിക്ക് അമ്മയുടെ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് നല്ല ഇഷ്ടമാണ്. പിന്നെ എനിക്ക് എന്താ ഹൊറർ സ്റ്റോറീസ് നല്ല ഇഷ്ടമാണ്. അച്ചുക്കുട്ടന് ഏതൊക്കെ ടൈപ്പ് സ്റ്റോറീസ് ആണ്? എനിക്ക് മിത്തോളജിക്കൽ ടൈപ്പ് സ്റ്റോറീസ് ആണ് ഇഷ്ടം. മഹാഭാരതത്തിൽ നിന്നുള്ള ആ ഒരു കുറച്ച് മോറൽ സ്റ്റോറീസ് പോലത്തെ സ്റ്റോറീസ് ആണ് എനിക്ക് ഇഷ്ടം. രണ്ടു പേർക്കും കഥകൾ വളരെ വളരെ ഇഷ്ടം. കഥകൾ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? അതെ, എല്ലാവർക്കും കഥകൾ ഇഷ്ടമാണ് അല്ലേ. നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ കുട്ടികൾക്ക് അവരുടെ മോറൽ വാല്യൂസ് വർദ്ധിപ്പിക്കുവാനും അതുമാത്രമല്ല അവരുടെ ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്യുവാനും നല്ല രീതിയിൽ ബിൽഡ് ചെയ്തു കൊടുക്കുവാനും നമുക്ക് സാധിക്കും. മാത്രമല്ല കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും ഡെവലപ്പാവും. പാരന്റ് ചൈൽഡ് ബോണ്ടിങ് ഡെവലപ്പാവും. നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് വലിയൊരു സന്തോഷമാണ്. നമ്മുടെ ബ്രെയിനിന് സ്റ്റോറീസ് കേൾക്കുന്നത് വളരെ ഇഷ്ടമാണ്. മൈൻഡ് തിങ്കിങ് ചെയ്യുന്നത് പിക്ചേഴ്സിന്റെ രൂപത്തിലാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ആ ഇമേജസ് ബ്രെയിനിൽ സ്റ്റോറാവും. മാത്രമല്ല സ്റ്റോറി ടെല്ലറും ലിസണറും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ മുത്തശ്ശിമാരെ ഭയങ്കര ഇഷ്ടം. പാരന്റ്സ്, ഡിയർ പാരന്റ്സ്, നമ്മുടെ കുട്ടികൾക്ക് നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കാം. അവരെ മിടുക്കരാക്കാം നമുക്ക്. ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞത് ഇപ്രകാരമാണ്, നിങ്ങളുടെ കുട്ടികൾ ഇന്റലിജന്റ് ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ഫെയറി ടെയിൽസ് കഥകൾ പറഞ്ഞു കൊടുക്കൂ. നിങ്ങളുടെ കുട്ടികൾ മോർ ഇന്റലിജന്റ് ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മോർ ഫെയറി ടെയിൽസ് കഥകൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോ നമുക്ക് കഥകൾ കേൾക്കാൻ പോവാം. അതെ, ആ സിംഹത്തിന്റെ ബാക്കി കഥ പറഞ്ഞില്ല, വീട്ടിലേക്ക് പോയിട്ട് പറയാം.